ആദ്യത്തെ കുറ്റകൃത്യമല്ല ഇത്. ഇവളെ ആ ഒരു എന്താ പറയുക, ശാരോണിനെ കൊല്ലം മുമ്പ് ഇവള് 22 വയസ്സുള്ള പെൺകുട്ടിയല്ലേ. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ ഗ്രീഷ്മയ്ക്ക് ജാമ്യം കിട്ടി. ഏത് ഗ്രീഷ്മയല്ലേ, ട്രിവാൻഡ്രത്ത് പാറശാലയിൽ ഒരു ഷാരോണിനൊരു പറഞ്ഞൊരു പയ്യനെ വിഷം കൊടുത്ത് കൊന്ന കേസിലെ ഒന്നാം പ്രതി, മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം കിട്ടി. ഈ സംഭവം എന്ന് വെച്ചാൽ 3-4 ദിവസമായി, 2-3 ദിവസമായെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ ജാമ്യം കിട്ടിയ ന്യൂസ് ഓൾറെഡി നിങ്ങളിപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ റിയാക്ട് ചെയ്തിപ്പം വീടിടാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോടതി ഓൾറെഡി ജാമ്യം കൊടുത്തു. അപ്പം എന്ത് റീസൺ കൊണ്ടാണ് ജാമ്യം കൊടുത്തത്? കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഭയങ്കര കോമഡിയാണ്. ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുക്കാനുള്ള കാരണങ്ങൾ അതിഭീകരമായ ചില കോമഡികളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ റിയാക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി, 22 വയസ്സുള്ള പെൺകുട്ടി, അവളെ വെളിയിലിറങ്ങിയാലും അവൾ സാക്ഷികളെ സ്വാധീനിക്കില്ല എന്നൊരു സംഭവമുണ്ട്. അതാണ് ആദ്യമായിട്ട് ഇവർ പറയുന്നത്. കോടതി പറയുന്നത് ഈ ഗ്രീഷ്മ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ സാക്ഷികളെ ഒന്നും സ്വാധീനിക്കാൻ പോകുന്നില്ലെന്ന് ഇവർക്കറിയാം. അതൊക്കെ അത് നമുക്കറിയില്ല. ഇന്നത്തെ സാക്ഷികൾ ആരാ മറ്റേതാരായി ഒന്നും നമുക്കറിയത്തില്ല. അത് ഒരു സുഹൃത്തുണ്ടെന്ന് ഒരു ന്യൂസുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള റീസൺസൊക്കെയാണ് കോമഡി. ഇവൾ വെളിയിറങ്ങിക്കഴിഞ്ഞാലും എന്താ പറയുന്നത്, അന്വേഷണമായിട്ട് നല്ല രീതിയിൽ ഇവൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ വെളിയിറങ്ങിക്കഴിഞ്ഞാലും ഇവൾ എങ്ങും ഓടിപ്പോകത്തില്ല, അങ്ങനൊരു വിശ്വാസം കോടതിക്ക് വന്നു. അതിലെ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ തെളിവെടുപ്പിനു വേണ്ടിയിട്ട് അവരുടെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ ബാത്റൂമിൽ കയറിയിട്ട് ബാത്റൂം കഴുകുന്ന ലോഷൻ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയ ഒരു പെൺകുട്ടിയാണ് ഇവൾ. അതായത് അന്വേഷണത്തിനിടയിൽ അപ്പോൾ ആ ഒരു ടീമിനെ, ആ ഒരു പെൺകുട്ടിയെ, പിന്നെ ആ ഒരു പെണ്ണിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. അന്വേഷണമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. വെളിയിൽ ഓടിപ്പോകാനൊന്നും ചാൻസ് ഒന്നുമില്ല. വെളിയിറങ്ങിയാൽ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അന്ന് ലോഷം കുടിക്കാൻ നോക്കി ആത്മഹത്യക്ക് ശ്രമിച്ച ഈ ഒരു പെണ്ണ് ഇപ്പം ഒരു വർഷം, അതായത് 31/10/2022 ഇവൾ ജയിലിനകത്താകുന്നത്. അതിനുശേഷം ഇപ്പോൾ 1 വർഷത്തോളമായി. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കത്തില്ല, അല്ലെങ്കിൽ അന്വേഷണമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതായത് അന്ന് ലോഷം കുടിക്കാൻ നോക്കിയ പെണ്ണിനെ പറ്റിയാണ് ഈ പറയുന്നത്. പിന്നെ ഈ ജാമ്യം കൊടുക്കുമ്പോൾ അന്ന് ആത്മഹത്യ ചെയ്യാൻ, അതായത് അവളൊരു ആത്മഹത്യ, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അപ്പം അതും ഒരു കേസ് ഇതിൻ്റെ പേരിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം അതിനും ജാമ്യം കിട്ടി. ഈ ഒരു ഷാരോണിനെ കൊന്ന ഇതിനും ജാമ്യം കിട്ടിയോ? അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. പിന്നെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമഡിയാണ്. ഇവള് 22 വയസ്സുള്ള പെൺകുട്ടിയല്ലേ. 22 വയസ്സുള്ള പെൺകുട്ടി, അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല, ഒരു കമൻറ്റ് പറയാനില്ല. വേറൊരു ചോദ്യം ചോദിക്കാമുണ്ട് എനിക്ക്. ഈ ഒരു സംഭവം നടക്കുന്ന ദിവസങ്ങൾക്കുള്ളിലോ അല്ല അതിന് മുമ്പോ ഒരു വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. കണ്ണൂർ ഒരു പയ്യൻ, അവനെ ന്യായീകരിച്ച്, ഒരിക്കലും അവനെ ന്യായീകരിച്ച് പറയുന്നില്ല, ഒരു യുവതിയെ തലക്കടിച്ചു കൊന്നു. അതും പ്രണയനൈരാശ്യമാണ്. തലക്കടിച്ചു കൊന്നു. അവന് ജാമ്യം കിട്ടിയിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒരു അപ്ഡേഷനോ ന്യൂസോ ഒന്നുമില്ല, നമുക്കറിയില്ല. അവന് ജാമ്യം കൊടുത്തിട്ടുണ്ടോ? അവനും ആ ഒരു സംഭവങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ജയിലിൽ കയറിയതാണ്. അവന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊന്നും ജാമ്യം കൊടുക്കണമെന്നല്ല പറയുന്നത്. ഈ ജെൻഡർ എന്തിനാണ് നോക്കുന്നത്? ഒരാൾ കുറ്റകൃത്യം ചെയ്തു, അതാണാന്നേലും പെണ്ണാന്നേലും ഒരുപോലെ തെറ്റാണ്. അത് അനുഭവിക്കാനുള്ള, അതായത് അതിന് ശിക്ഷ അനുഭവിക്കാനുള്ള ജെൻഡർ വ്യത്യാസം, അല്ല ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? പിന്നെ സാധാരണ ഇങ്ങനത്തെ ഒരു കേസിൽ പെടുമ്പോൾ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ പഴുതും നിഷേധിച്ച് അടച്ചുകൊണ്ടാണ് ഇങ്ങനെ കോടതി റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നത്. പക്ഷേ പോലീസ് തന്നെ കൊടുത്തൊരു റിപ്പോർട്ടാണ്, ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പല ഇതാ ആൾക്കാരുടെയും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത്, പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു, ഈ പെൺകുട്ടി ഓടിപ്പോകില്ല, വേറെങ്ങും പോകില്ല, അന്വേഷണമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്, 1 വർഷമായിട്ട് ഈ പെൺകുട്ടീൻ്റെ അകത്താണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇതൊരു എന്താണ്, നീ നമുക്കൊരു ഈ ഒരു നിയമം കൊണ്ട് നമുക്ക് എന്ത് വിശ്വാസമാണ് വരേണ്ടത്? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്ര ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടില്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ജാമ്യം കിട്ടും, അങ്ങനെയൊക്കെയാണ്? അത് പെണ്ണിന് മാത്രമേ കിട്ടത്തുള്ളൂ? അത് പെൺകുട്ടിയാണെന്നൊരു പരാമർശം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നെ പിന്നെ പുരുഷ മേധാവത്തിൻ്റെ വക്താവ് അങ്ങനെയൊന്നും എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പ്യുവർ സ്റ്റേറ്റ്മെൻ്റ് അതിനകത്ത് പറയുന്നുണ്ട്. അതിന് എന്താണ് മറുപടി പറയാനുള്ളത്? അതെന്താണ് വ്യക്തമായിട്ട്, നമുക്ക് ആർക്കും അത് വ്യക്തമായിട്ട്. ഇപ്പോൾ ഈ ഒരു 22 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ത് കൺസിഡറേഷനാണ് കിട്ടുന്നത്? പിന്നെ ഈ ഒരു ജാമ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ കുറച്ച് ന്യൂസ് റിപ്പോർട്ടർമാർ
ഷാരോന്റെ പിതാവിൻ്റെ അടുത്ത് അപ്പൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ പുള്ളിക്കാരൻ്റെ കരച്ചിൽ ഫുൾ, അതായത് സ്വന്തം മകന് ആത്മാവിന് അല്ലെങ്കിൽ ആത്മാവെന്നൊക്കെ പോട്ടെ, ഒരു ഒരു കൊലപാതകത്തിന് നീതി നിഷേധിക്കുമല്ലോ സത്യം പറഞ്ഞാൽ, ആ ഒരു മനുഷ്യൻ്റെ കരച്ചിൽ നിങ്ങൾ കണ്ടു. ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ഒരു എന്താ പറയുക, ഒരു ഇത്രയും ഒരു ക്രൂരമായ കൊലപാതകം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ കുറ്റകൃത്യമാണിതൊന്നും, ഇതിന് മുന്നേ ഒന്നും കുറ്റകൃത്യം ചെയ്തിട്ടില്ലാണ്. അത് ചെറുതൊരു ചെറിയൊരു ഒരു വിഷയമുണ്ടല്ലോ സാറുമാരെ, ആദ്യത്തെ കുറ്റകൃത്യമല്ല ഇത്. ഇവളെ ആ ഒരു എന്താ പറയുക, ഷാരോണിനെ കൊല്ലും മുമ്പ് അവൾ പലതവണ ശ്രമിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലുന്നതിന് മുന്നേ അവൾ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്, ജ്യൂസിനകത്ത് കലക്കി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, വിഷം കൊടുക്കാൻ. അതൊക്കെ നമ്മൾ ആ സമയത്ത് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനലൊക്കെ വഴി നമുക്ക് മനസ്സിലായതാണ്. ആ സമയത്ത് ഇവൾ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതാണ് അവളുടെ ആദ്യത്തെ കുറ്റകൃത്യം. ഇതല്ല ഇവർ പറയുന്നത്, ഗ്രീഷ്മ അതിന് മുൻപ് കുറ്റകൃത്യം നടത്തിയിട്ടില്ല, ഇതായത്തെ കുറ്റകൃത്യം. 22 വയസ്സുള്ള പെൺകുട്ടിയല്ലേ, അവൾ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങ് ഓടിപ്പോകത്തില്ല, ഇതൊക്കെ പറഞ്ഞാണ് ജാമ്യം കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു സംഭവത്തെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്തൊക്കെ നിയമങ്ങളാണ് നമുക്ക്, ഇതൊക്കെ നമ്മുടെ അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ ഇതൊരു നിയമത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു മൂഞ്ചിയ നിയമം, അങ്ങനെയൊക്കെ നമുക്ക് വേണം ഇന്നെ വിളിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നരബലി നടത്തിയ കുറേ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കും കിട്ടുമല്ലോ ജാമ്യം, അവർക്കും കിട്ടുമല്ലോ. ഇങ്ങനെ നിയമം ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്കും കിട്ടുമല്ലോ ജാമ്യം. ഈ നിയമം എന്താണ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും രേഖപ്പെടുത്തുക, എന്താണെങ്കിലും പറയുക, പ്രതികരിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുക. കാരണം ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ കുറേ നാളായി അതിനകത്ത് വീഡിയോ ഇട്ടിട്ട്, പക്ഷേ ഈ ഒരു സംഭവത്തെ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. എന്തായാലും ആ കുറ്റകൃത്യം ചെയ്ത ആരാണെങ്കിലും ആ പെൺകുട്ടിക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ, തക്കതായ ശിക്ഷ കിട്ടട്ടെ. നമുക്കിപ്പോഴും നിയമത്തിൽ വിശ്വാസമുണ്ട്, എല്ലാമുണ്ട്, ഇഷ്ടമുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ.